ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് എഗ് ദോശ. ബ്രെഡ് ദോശയിൽ മുട്ട ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ബ്രെഡ് എഗ് ദോശ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ എല്ലാ ബ്രെഡിൻ്റെയും സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസായിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അധിക സമയമൊന്നും അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ദോശ മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഞാനൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാന് ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് 1/2 തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം കനം കുറച്ചിട്ട് പരത്തിയെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പച്ചമുളക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കൊത്തിയരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ദോശയുടെ എല്ലാ സൈഡിലേക്കും മുട്ട എത്തുന്നത് പോലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശയുടെ എല്ലാ സൈഡിലേക്കും മുട്ട ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടി ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ആരും വിട്ടുപോരുത്, അത് മസ്റ്റാണ്. എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ദോശയ്ക്ക്. അപ്പം നെയ്യ് ഇതിൻ്റെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല, ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഇപ്പോഴും ലോയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കാം. അതിനുശേഷം 1 30 സെക്കൻഡ് നേരത്തെ കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അധിക സമയമൊന്നും വെക്കരുത്, മുട്ടയാണ്, കരിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. 1 30 സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് എഗ് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഈ ദോശ കഴിക്കാനായിട്ട് നമുക്ക് ഒരു കറിയുടെയും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ
നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നല്ല ചൂടാണിപ്പം. ഇതിൻ്റെ പുറംഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളിതിൽ അരിപ്പൊടി കൂടി ചേർത്തത് കാരണം കുറച്ച് നല്ലൊരു ഒരു ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് ഈ ദോശ കിട്ടുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ദോശയും കൂടി ചുട്ടെടുക്കാം. ഒരു ദോശ കൂടി ചുട്ടെടുക്കുന്നത് ഞാൻ കാണിക്കാം. ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അതല്ല ഈവനിങ്ങിൽ വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. നല്ലൊരു ഓപ്ഷനാണ്. പെട്ടെന്ന് നമുക്ക് അരി കുതിർക്കാനൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഒരു 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഒരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഒന്നുമില്ലെങ്കിലും നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കാൻ പാടില്ല. ഫ്ലെയിം നമ്മളെപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് വേണം ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ദോശയാണ്. ബ്രെഡാണ്, പിന്നെ മുട്ടയാണ്, അതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി കിട്ടും. പിന്നെ അതേപോലെ ഇതിൽ ചേർക്കുന്ന പച്ചമുളക്, കുരുമുളക് പൊടി, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എരിവ് കൺട്രോൾ ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പച്ചമുളക് കൂടി ചേർക്കുമ്പോൾ നല്ല എരിവായിരിക്കും. അപ്പോൾ അത് പച്ചമുളക് അവോയ്ഡ് ചെയ്യാം. ബാക്കി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ദോശ കൂടി ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബ്രെഡ് എഗ് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.